അടിച്ചുപിരിഞ്ഞു ഇസ്രായേലും അമേരിക്കയും ഒടുവിൽ. അടിച്ച് പിരിയേണ്ട അവസ്ഥ തന്നെ വന്നു. നവംബറിൽ അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രധാന ഘടകമായി മാറുന്നു. അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ അന്തരാർത്ഥങ്ങൾ ജോ ബൈഡൻ മനസ്സിലാക്കുന്നു. ജോ ബൈഡൻ മനസ്സിലാക്കുക മാത്രമല്ല, നവംബറിൽ നടക്കുന്ന ഇലക്ഷൻ താൻ തകർന്ന് തരിപ്പണമാകും എന്ന സൂചനയും ജോ ബൈഡന് ലഭിച്ചു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കൻ സൈനിക മേധാവികൾ ഒക്കെ ഇസ്രായേലിന് കണക്കറ്റ് ആയുധങ്ങൾ നൽകി. അത് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തെളിവുകൾ സഹിതം കണക്കറ്റ ആയുധങ്ങൾ നൽകിയത് വേറെ ഒന്നും കൊണ്ടല്ല, ലോക പോലീസാകാനും തങ്ങളുടെ സാമ്പത്ത രാഷ്ട്രമായ ഇസ്രായേലിനെ സംരക്ഷിക്കാനുമായിരുന്നു. അതിനുവേണ്ടി ജോ ബൈഡൻ കളിച്ച ഒരു കളിയാണത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇസ്രായേൽ ഒരു ജൂത അക്രമ രാഷ്ട്രീയ കേന്ദ്രത്തിന്റെ രാജ്യമാണെന്നാണ്. ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും പുതുതായി വന്ന റിപ്പോർട്ട് പ്രകാരം ജോ ബൈഡന്റെ ആവശ്യങ്ങൾ, ജോ ബൈഡന്റെ ഉത്തരവുകൾ പാലിക്കാൻ തങ്ങൾക്ക് പറ്റില്ല എന്ന് കൃത്യമായി അമേരിക്കൻ സൈന്യം പറഞ്ഞിരിക്കുന്നു. ആ യുദ്ധത്തിൽ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ, ആ യുദ്ധത്തിന്റെ വലിയ അസന്നിഗ്ധാവസ്ഥയിൽ പറ്റുന്നത് ആയുധങ്ങളുടെ കൊഴിഞ്ഞുപോക്കാണ്. ആയുധങ്ങളുടെ കൊഴിഞ്ഞുപോക്കിന് അമേരിക്ക വിധേയമായി മാറിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് ആയുധ കലവറകൾ കൊഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, വല്ലാത്തൊരവസ്ഥയാണ് ജോ ബൈഡന്റേത്. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അത് വലിയ ഒരു പ്രത്യാഘാതമായി മാറുന്നത് മറ്റാർക്കുമല്ല, ജോ ബൈഡന് തന്നെയാണ്. ജോ ബൈഡൻ വല്ലാത്ത അസന്നിഗ്ധാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് കൈകൊടുക്കാൻ ജോ ബൈഡൻ തീരുമാനിച്ചത് വലിയൊരു വിവാദമായി മാറിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നില്ല. ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോ പറയുന്നു ഇസ്രായേലിനെ പിന്തുണച്ചത് ജോ ബൈഡനാണ്. ജോ ബൈഡന്റെ പിന്തുടർച്ച വലിയ ഒരു ഹാനികരമായി മാറി അമേരിക്കയ്ക്ക്. അമേരിക്കയ്ക്ക് ആയുധപ്പുരകളെല്ലാം ശൂന്യമായി മാറി. അത് ജോ ബൈഡൻ എടുത്ത ആന മണ്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം തിളച്ച് മറിയുന്നു.